ഹായ് സുഹൃത്തുക്കൾ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് നമ്മുടെ വിവാഹം അല്ലെ അപ്പൊ നമുക്കെല്ലാം തന്നെ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ഒരു ജീവിത പങ്കാളിയെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ഒരു ആളുടെ പേരിന്റെ ആരംഭം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ ഒരു ജീവിത പങ്കാളിയുടെ പേര് ഇത്തരത്തിൽ അറിയുന്നതിലൂടെ അവർ ആരായിരിക്കുമെന്നും അവരുടെ സ്വഭാവം ഏകദേശം എന്തായിരിക്കുമെന്നും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതുപോലുള്ള രസകരമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും സംയോചിതമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈ പത്ത് ചോദ്യത്തിനും നിങ്ങൾ സിൻസിയർ ആയിട്ട് ശരി ഉത്തരം പറയുക ഈ പത്ത് ചോദ്യങ്ങൾ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല ജനറൽ നോളജും അല്ല നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഓരോ ചോദ്യത്തിനും നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പോയിന്റ് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു പോയിന്റ് രേഖപ്പെടുത്തുന്നതിന് ഒരു ചെറിയ പേപ്പർ കഷ്ണവും കയ്യിൽ കരുതുക ഈ ഒരു പത്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു പോയിന്റുകളെല്ലാം കൂട്ടിക്കിട്ടുന്ന ആ ഒരു ആകെ തുക നമ്മുടെ ആ ഒരു ജീവിത പങ്കാളിയുടെ പേരിന്റെ സൂചന കണ്ടെത്താൻ നമുക്ക് ആവശ്യമാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പത്താമത്തെ ചോദ്യമാണ് ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഞാൻ ഈ സ്ക്രീനിൽ മൂന്ന് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പേര് ഏത് ഏതക്ഷരത്തിലാണോ ആരംഭിക്കുന്നത് ആ ഒരു ലെറ്റർ ഉൾപ്പെടുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാൻ ഈ കാണിച്ച മൂന്ന് ഓപ്ഷനുകളിൽ നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം ഉൾപ്പെടുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിനോടൊപ്പമുള്ള ആ ഒരു പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങളോട് ഒൻപതാമത്തെ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് മൂന്ന് ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും അതിൽ ഒന്നാമത്തേത് ഒരു റോസാ പുഷ്പമാണ് രണ്ടാമത് ഒരു താലിമാലയുടെ ചിത്രമാണ് മൂന്നാമത് ഒരു ലൗവിന്റെ ചിഹ്നമാണ് ഈ ഒരു മൂന്ന് ചിത്രങ്ങളിൽ നിങ്ങളെ കൂടുതൽ സ്വാധീനിച്ച ആ ഒരു ചിത്രം ഏതാണ് അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ആകർഷിച്ച ആ ഒരു ചിത്രം ഏതാണ് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക മൂന്ന് ഓപ്ഷനുകളുടെയും പോയിന്റ് ഞാൻ ചിത്രത്തിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ഓപ്ഷന് നേരെയുള്ള പോയിന്റ് നിങ്ങൾ രേഖപ്പെടുത്തുക അടുത്തതായി നിങ്ങളോടുള്ള എട്ടാമത്തെ ചോദ്യമാണ് നിങ്ങളുടെ ലൈഫ് പാർട്ണറുമായിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്ന അവസരത്തിൽ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം മൂന്ന് ഓപ്ഷനുകളുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ആ ഒരു പാർട്ണറെ കൊണ്ടുപോകുന്നതാണ് ഓപ്ഷൻ ബി എന്നത് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ സാഹചര്യത്തെ അനുസരിച്ച് ഒരു സമയം കണ്ടെത്തി കൊണ്ടുപോകും എന്നുള്ളതാണ് ഓപ്ഷൻ സി നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായി പുറത്തു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊന്നുമുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഞാൻ ഈ മൂന്ന് ഓപ്ഷനുകളിൽ ആ ഒരു പോയിന്റ് ചേർക്കുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ഓപ്ഷനു നേരെയുള്ള പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക അടുത്തതായി നിങ്ങളോടുള്ള ഏഴാമത്തെ ചോദ്യം നിങ്ങളുടെ ജീവിത പങ്കാളിയെ വിവാഹത്തിന് മുൻപ് നിങ്ങൾക്ക് അറിയാമോ ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം ഓപ്ഷൻ ബി എനിക്കറിയാം പക്ഷേ ഉറപ്പില്ല അതായത് നിങ്ങൾക്കൊരു അഫെയർ ഉണ്ട് പക്ഷെ അയാളെ തന്നെ വിവാഹം കഴിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഓപ്ഷൻ സി നിങ്ങൾക്ക് അഫെയറും ഇല്ല നിങ്ങൾക്കത് ആരാണെന്ന് അറിയുകയും ഇല്ല അപ്പൊ ഇവിടെ നിങ്ങൾ ഈ മൂന്ന് ഓപ്ഷനിൽ നിന്നിട്ട് ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ അതിലേക്ക് ആ ഒരു പോയിന്റ് ചേർക്കുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ഓപ്ഷൻ നേരെയുള്ള പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക അടുത്തതായി നിങ്ങളോടുള്ള ആറാമത്തെ ചോദ്യം നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി എങ്ങനെ ഇരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ വളരെ തമാശകൾ ഇഷ്ടപ്പെടുന്ന വളരെ ഹ്യൂമർ സെൻസ് ഉള്ള രസികത്വം നിറഞ്ഞ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വളരെ സൗന്ദര്യമുള്ള രൂപ ലാവണ്യമുള്ള എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓപ്ഷൻ സി സ്നേഹവും കരുണയും കരുതലുമുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു മൂന്ന് ഓപ്ഷനിൽ നിന്ന് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തതായ ആ ഒരു ഓപ്ഷന് നേരെയുള്ള പോയിന്റ് നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക അടുത്തതായി നിങ്ങളോടുള്ള അഞ്ചാമത്തെ ചോദ്യം നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ചേർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ഓപ്ഷൻ എ ട്രാവലിംഗ് അതായത് ഒരുമിച്ച് യാത്രകൾ പ്ലാൻ ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക അതായത് ഒരുമിച്ച് യാത്രകൾ ചെയ്യാനും ആഗ്രഹിക്കുന്നു ഓപ്ഷൻ ബി ഷോർട്ട് ഫിലിം അതുപോലെ തന്നെ സിനിമ അല്ലെങ്കിൽ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒരുമിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സിനിമ കാണാൻ പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓപ്ഷൻ സി ഫംഗ്ഷനുകളും പാർട്ടികളും അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു മൂന്ന് ഓപ്ഷനിൽ നിന്നിട്ട് ഒന്ന് തിരഞ്ഞെടുത്തല്ല നിങ്ങൾ തിരഞ്ഞെടുത്തതായ ആ ഒരു ഓപ്ഷന് നേരെയുള്ള ആ ഒരു പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് രേഖപ്പെടുത്തുന്ന ആ ഒരു കുറിപ്പിൽ രേഖപ്പെടുത്തുക അടുത്തതായി നിങ്ങളോടുള്ള എൻ്റെ നാലാമത്തെ ചോദ്യമാണ് ഈ സ്ക്രീനിൽ കാണുന്ന മൂന്ന് ചിത്രങ്ങളിൽ ഏതിടത്തേക്കാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ആ ഒരു ഓപ്ഷനോട് ചേർന്ന പോയിന്റ് നിങ്ങൾ രേഖപ്പെടുത്തുക അടുത്തതായി മൂന്നാമത്തെ ചോദ്യമാണ് സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രശസ്തനാണോ മൂന്ന് ഓപ്ഷനുകളുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ അല്ല നിങ്ങൾ ഒരു സെലിബ്രിറ്റി അല്ല രണ്ടാമത്തെ ഓപ്ഷൻ അതെ നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആണ് അല്ലെങ്കിൽ ഏതോ ഒരു മേഖലയിൽ നിങ്ങൾ പ്രശസ്തനാണ് ഓപ്ഷൻ സി എനിക്ക് പ്രശസ്തി മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ പ്രശസ്തനല്ല അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾ ചെയ്യൽ നിന്നൊന്ന് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു ഓപ്ഷനോട് ചേർന്ന പോയിന്റ് നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക അടുത്തതായി നിങ്ങളോടുള്ള രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഏത് വർഷമാണ് ജനിച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപതിനുമിടയിൽ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനും ഇടയിൽ ഓപ്ഷൻ സി രണ്ടായിരത്തി ഒന്നിനു ശേഷം അപ്പൊ ഈ മൂന്ന് ഓപ്ഷനുകളിൽ നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തതായ ഓപ്ഷന് ലഭിച്ചിട്ടുള്ള പോയിന്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ അപരിചിതരോട് സൗഹൃദം സ്ഥാപിക്കാറുണ്ടോ ഓപ്ഷൻ എ ഇല്ല ഓപ്ഷൻ ബി അവരുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി സൗഹൃദം സ്ഥാപിക്കാറുണ്ട് ഓപ്ഷൻ സി അപരിചിതരോട് സൗഹൃദം സ്ഥാപിക്കാൻ താല്പര്യമില്ല ഈ മൂന്ന് ഓപ്ഷനിൽ നിന്നിട്ട് നിങ്ങൾ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുത്തു വിശ്വസിക്കുന്നു മൂന്ന് ഓപ്ഷനുകളിൽ ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത് അതിനോട് ചേർന്ന് ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കുറിപ്പിൽ ഒരുപാട് പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ടല്ലേ ഇനി അതെല്ലാം തമ്മിൽ കൂട്ടി അതിന്റെ ആകെ തുക കാണുക അപ്പൊ ഇങ്ങനെ കിട്ടിയ ആ ഒരു തുക നൂറിനും നൂറ്റി നാൽപ്പതിനും ഇടയിലാണ് എങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേരിന്റെ ആദ്യ അക്ഷരം ആരംഭിക്കുന്നത് എ കെ ഒ ജെ എന്നിങ്ങനെ അക്ഷരങ്ങളിലായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു തുക നൂറ്റി അൻപതിനും നൂറ്റി തൊണ്ണൂറിനും ഇടയിലാണ് എങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേരിന്റെ ആദ്യ അക്ഷരം ആരംഭിക്കുന്നത് യു എസ് എം ഇ ഐ പി എന്നിങ്ങനെ ഒരു അക്ഷരത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയ പോയിന്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ആ ഒരു തുക ഇരുന്നൂറിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയിലാണ് ലഭിച്ചത് എങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേരിന്റെ ആദ്യ അക്ഷരം എൽ ആർ എൻ ബി എഫ് വൈ എന്നിങ്ങനെ ഒരു അക്ഷരമായിരിക്കും നിങ്ങളുടെ പോയിന്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി അറുപതിനും മുന്നൂറിനും ഇടയിലാണ് കിട്ടുന്നത് എങ്കിൽ സി വി ഡി എച്ച് ഡബ്ല്യു ജി ഈ ഒരു അക്ഷരത്തിലായിരിക്കും നിങ്ങളുടെ ആ ഒരു ലൈഫ് പാർട്ണറുടെ പേര് ആരംഭിക്കുന്നത് ഇനി നിങ്ങൾ വിവാഹം കഴിഞ്ഞ ഒരാളാണ് ഈ ഒരു ഗെയിം കളിച്ചു കിട്ടിയ പോയിന്റുകൾ തമ്മിൽ കൂട്ടി ആ ഒരു തുകയ്ക്ക് തുല്യമായ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പേരോടുകൂടിയ പങ്കാളിയാണോ നിങ്ങൾക്കുള്ളത് എന്ന് ഈ ഒരു വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ഇതിലും രസകരമായ മറ്റൊരു അറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഓരോ അക്ഷരത്തിലും പേര് ആരംഭിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുടെയോ പേരിന്റെ ആദ്യ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചേർക്കുന്നതിന് നിങ്ങൾ കാണുക ഒപ്പം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ഒരു ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് സമയോചിതമായിട്ട് വരുന്നതാണ് അതുകൂടാതെ കൂടാതെ മറ്റ് വീഡിയോകൾ കൂടി കാണുക അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം